എന്തുവാടാ ഇത്? വീട്ടിലിരുന്നിരുന്ന് ബോറടിക്കുക. അത് ശരിയാ, പുറത്തേക്ക് പോവാൻ വല്ലാത്ത ആഗ്രഹം തോന്നുന്നു. ഇതിലിപ്പോ ടെൻഷൻ അടിക്കാൻ എന്ത് കാര്യമാ ഉള്ളത്? വാ, നമുക്ക് പുറത്ത് ഗാർഡനിലേക്ക് പോവാം. ഗാർഡൻ നമ്മുടെ വീടിന്റെ പുറത്ത് തന്നെയല്ലേ ഉള്ളത്? കിടക്കഴുതേ, പുറത്തുനിന്ന് പറഞ്ഞ ദൂരത്തില് ഇവിടുന്ന് ഒരുപാട് ദൂരമുള്ള സ്ഥലത്തെ കുറിച്ചാ പറയുന്നത്. എങ്കി പിന്നെ നിന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് പോവാ, അത് കുറച്ച് ദൂരത്തിലല്ലേ. സത്യത്തിൽ ഇവൻ മാത്രമല്ല കഴുത, ഈ പൂച്ചവർഗം മൊത്തത്തിൽ കഴുതകളാ, സംശയമുണ്ടോ? എടാ കള്ളത്തത്തേ, ഒരു കാര്യം പറഞ്ഞേക്കാം, എല്ലാ പൂച്ചടേയും പറയല്ലേട്ടോ. ആ എടാ, നീ എന്തിനാ കാലുകൊണ്ട് ചവിട്ടിയേ? കഴുതക്ക് ദേഷ്യം വന്ന പിന്നെ കാലുകൊണ്ടല്ലേ ചവിട്ട. എന്ത് ജീവിതം അത്, വല്ലാത്ത ബോറിംഗാ, ബോറിംഗ്. എന്റെ കുട്ടികൾക്ക് വല്ലാതെ ബോറടിക്കുന്നുണ്ടോ? ശരി എന്നാ, നാളെ എനിക്ക് അവധിയാണ്, നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്തു പോകാം. ഓക്കെ, നമുക്ക് കാട് തെറ്റി കാണാൻ പോവാം. എന്താ ചെയ്യുന്നെ? എല്ലാവരും ഉറങ്ങാൻ നോക്ക്, രാവിലെ നേരത്തെ എഴുന്നേക്കേണ്ടതാണ്. ഗുഡ് നൈറ്റ്. എല്ലാവരും കേട്ടു, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വാനിനകത്ത് ഇരിക്കാൻ പറ്റില്ല, പുറകിലെ ട്രോളിൽ ഇരുന്നാ മതി. ഓക്കെ, ശരി എന്നാ പോകാം. ഇതെന്തിനാ വെച്ചിരിക്കുന്നത്? നിങ്ങക്ക് പറക്കാൻ കഴിയുമല്ലേ, എനിക്കും നിങ്ങളെ പോലെ പറക്കണം. നീ ആനയാ, ആനയ്ക്ക് പറക്കാൻ കഴിയില്ല, കാരണം നിനക്ക് ചിറകില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നീ പൂച്ചയല്ലേ, നിന്നെ കൊണ്ട് എങ്ങനെ പറക്കാൻ കഴിഞ്ഞു? നിനക്ക് പറക്കാൻ അറിയാം, മര്യാദക്ക് എനിക്ക് പറഞ്ഞതാ. ആ ആനച്ചേട്ടാ, ഞങ്ങക്ക് പറക്കറിയില്ല, ഞങ്ങളെ പറപ്പിച്ചതാ. മര്യാദക്ക് വെക്കോ. നാട്ടിലെ മൃഗങ്ങളെ കഴിച്ചിട്ട് കാലം കുറെ ആയി. ഇവന്മാരെ ഇന്ന് ഞാൻ തിന്നു. സമയം തരൂ, ഞാൻ അബദ്ധത്തിൽ താഴെ വീണതാ, എനിക്കൊരു ചാൻസ് കൂടി തരണേ, തരണം പ്ലീസ്. ക്രിക്കറ്റ് കളി എന്ന് വിചാരിച്ചോ, ഔട്ട് ആയതിനു ശേഷവും ഒന്നുകൂടെ ബാറ്റ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്ന പോലെ വാടാ ഇങ്ങോട്ട് ഓടിക്കോ. ഹണിയുടെ ജീവിതം തന്നെ ഇപ്പൊ ആപത്തിലാണ്, അവളെ രക്ഷിക്കണം. ഇനി നിന്റെ ജീവനും ആപത്തിലാവുകേ, മനസ്സിലായോ? സംശയമുണ്ടോ? അല്ല, നമ്മൾ വെറുതെ ഇരുന്ന തീർച്ചയായിട്ടും അവന്റെ പണി തീരും. വാ. എന്തു പറ്റി കൊച്ചളിയ, ആന ചവിട്ടിയല്ലേ? ഏയ്, അല്ലല്ല അല്ലല്ല, മസാജിങ്ങാ, നല്ല രസമുണ്ട്. ആ ആനച്ചേട്ടാ, ഒന്നുകൂടെ ഇവനെ ചവിട്ടാമോ പ്ലീസ്? നീ എന്താ ചെയ്യുന്ന? ഇതെന്തായി കാണിക്കുന്നേ? ബണ്ണിയുടെ പുറത്തുനിന്ന് കാലെടുക്ക്. ഒന്നുകൂടെ അമർത്തിയിരുന്നെങ്കിൽ ബണ്ണിയുടെ പണി തരുന്നേനെ, സംശയമുണ്ടോ? എടാ, ഇവൻ കൂട്ടുകാരനല്ല, ശത്രുവാ, ശത്രു. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ആനച്ചേട്ട, ഞങ്ങളുടെ മാഡം വിഷമിച്ചിരിക്കായിരിക്കും, ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഞങ്ങളെ മാഡത്തിന്റെ അടുത്ത് എത്തിക്കണം പ്ലീസ്.